അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻ കരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻ കരം നീട്ടി നീ എന്നെ തൊടേണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻ കരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻ കരം നീട്ടി നീ എന്നെ തൊടേണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. മനസ്സിൻ മുറിവുകൾ നീങ്ങട്ടെ, തിരുരക്തം ഒഴുകട്ടെ, മനസ്സിൻ മുറിവുകൾ നീങ്ങട്ടെ, തിരുരക്തം ഒഴുകട്ടെ, എന്നാത്മാവിൽ തൊടേണമേ, ആശ്വാസം നീ പകരണമേ, എന്നാത്മാവിൽ തൊടേണമേ, ആശ്വാസം നീ പകരണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻ കരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻ കരം നീട്ടി നീ എന്നെ തൊടേണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തതോടുകൂടി, സാത്താൻ കടന്നു വന്നതോടുകൂടി ആദത്തിൻ്റെ ഹൗവായുടെയും സ്വഭാവ പ്രത്യേകതകൾ വന്ന വ്യത്യാസം വെറുതെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും ഈ രീതികളിൽ അവരുടെ ശരീരത്തിനും മനസ്സിനും ചുറ്റുവട്ടത്തൊക്കെ വലിയൊരു മാറ്റം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ആദത്തിൻ്റെ മുമ്പിലേക്ക് ദൈവം വന്നിട്ട് ചോദിക്കും, ആദം നീ എവിടെ? ബൈബിളിൽ ആദ്യത്തെ ചോദ്യമാണ് ആദം നീ എവിടെ. ആദം എവിടെയായിരുന്നു മക്കളെ? ആദം എവിടെ പോയി? ആദം എവിടെ പോയി? ആദം മരത്തിന് പിന്നിൽ പോയി ഒളിച്ചു. അത്രയും നേരം സന്തോഷത്തോടുകൂടെ ദൈവത്തോടുകൂടെ ഉലാത്തിയിരുന്ന ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മരത്തിന് പിന്നിൽ പോയി ഒളിച്ചു. അവനോട് തന്നെ പേടിയായി, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ വരെ അസ്വസ്ഥനായി. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന എന്താണെന്നറിയാവോ? ആദം അത്തിയിലകൾ കൊണ്ട് തൻ്റെ നഗ്നത മറച്ചു. ആദത്തോടാരാ നഗ്നനാന്ന് പറഞ്ഞ്? ആദത്തോടാരാ നഗ്നനാന്ന് പറഞ്ഞ്? ഇത്രയും നേരം തുണിയില്ലാതെ കൂളായിട്ട് നടന്നുകൊണ്ടിരുന്നവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനോട് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത. വചനം പഠിപ്പിക്കുന്നു, അവൻ മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്നു, അവൻ അത്തിയിലകൾ കൂട്ടിത്തുന്നി തൻ നഗ്നനാണെന്ന് മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വയം കുറവിനെ കുറിച്ച് ചിന്തിക്കും. അടുത്ത കാര്യം എന്താണെന്നറിയാവോ? പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങും, പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആദത്തെ ഹൗവായെ കുറിച്ച് വായിച്ചു നോക്ക്. രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, ആദം ഹൗവായ് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. എന്നാൽ മൂന്നാം അധ്യായത്തിലോട്ട് ചെല്ലുമ്പോൾ പാപം ചെയ്തു കഴിയുമ്പോൾ ആദം പയ്യെ ഹൗവായെ ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് നിർത്തും, എന്നിട്ട് കൈയൊക്കെ ഒന്ന് ചൂണ്ടാൻ തുടങ്ങും അല്ലേ. ആദ്യം ചൂണ്ടുന്നത് ആരുടെ നേരെയാണെന്ന് അറിയോ? ദൈവത്തിൻ്റെ നേരെ. എന്നിട്ട് ദൈവത്തോട് പറയും, ദൈവമേ നീ എനിക്ക് കൂട്ടിരുന്ന ഇവളാണ് എല്ലാത്തിനും കാരണക്കാരി. വീട്ടിൽ വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ പറയണ ഒരൊറ്റ കാര്യം ഇതല്ലേ ഉള്ളൂ? വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ പറയണ കാര്യം ഇതാണ്, എൻ്റെ ദൈവമേ നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ ഈ തുടങ്ങിയൊരു പ്രശ്നം അല്ലേ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതിനേക്കാൾ മോശമായിരുന്നു, അത് വേറെ കാര്യം, അതിപ്പോൾ പറയുകയല്ലല്ലോ. കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ ജീവിതം തീർന്നു, നീയാണ് കാരണക്കാരി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യത്തിൻ്റെ പ്രശ്നം എന്താണ്? പാപം കടന്നു വരുന്നതോടെ കുറ്റപ്പെടുത്തുന്ന വാസന അറിയാതെ ഉള്ളിലോട്ട് കടന്നു വരാൻ തുടങ്ങും. പാപം മനുഷ്യ ജീവിതത്തിൽ നിരാശ, ദുഃഖം, കുറ്റപ്പെടുത്തുന്ന വാസന കൊടുക്കും. ഉള്ളിൻ്റെ ഉള്ളിലുള്ള സകല സ്നേഹവും സന്തോഷവും നഷ്ടപ്പെടുത്തി കളയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ അങ്കമാലിക്കടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ മിഷൻ ധ്യാനം, എല്ലാ ഇടവകളിൽ കയറി ഇറങ്ങി നടത്തുന്ന ഒരു ധ്യാന ശുശ്രൂഷയാണ്. അപ്പോൾ ഒരു വഴികാട്ടിയായിട്ടുള്ള ഒരു ചേട്ടൻ എൻ്റെ കൂട്ടത്തിൽ വന്ന് വീട് വീട് കാണിച്ചു തരും. അവിടെ ധ്യാനം നടത്തുന്ന സെൻറ്ററിനടുത്ത് ഒരു വീട്, വീട്ടിലോട്ട് കടന്നു ചെന്നപ്പോൾ തന്നെ ഒരു പ്രത്യേകതയൊക്കെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അകത്തോട്ട് ചെന്നപ്പോൾ ഒരു അപ്പാപ്പിന് അമ്മാമ്മ ഇരിപ്പുണ്ട്, ഒരു മുറി. അപ്പോൾ അവരുടെ വീട്ടിൽ അഞ്ചാറ് മുറികളുണ്ട്. ആദ്യത്തെ മുറിയിൽ അപ്പാപ്പിന് അമ്മാമ്മ ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കട്ടിൽ, ഒരു മേശ, ഒരു അടുക്കളയ്ക്ക് അനുയോജ്യമായ കാര്യങ്ങൾ, ഒരു ടി വി, അങ്ങനെ ഒരു വീട് മുഴുവൻ ഒരു മുറിക്കകത്തുണ്ട്. അപ്പം ഞാൻ സംസാരിച്ചു വന്നപ്പോൾ അപ്പനോട് അമ്മയോട് ചോദിച്ചു, വയസ്സെത്രയായി? 10-76 വയസ്സായച്ചാ, ഞങ്ങളിങ്ങനെ ജീവിക്കുന്നു. മക്കളെവിടെ? അപ്പുറത്തുണ്ട്. അപ്പുറത്തെവിടെ? അപ്പുറത്തെ മുറിയിലുണ്ടെന്നാണ് പറഞ്ഞത്.
അപ്പം ഞാൻ ചോദിച്ചു അവരിങ്ങോട്ട് വരത്തില്ലേ? ഇല്ല, അവർക്ക് അവരുടേതായ ഒരു സ്വകാര്യ ജീവിതങ്ങളുണ്ട്, ഞങ്ങൾ അതിനെ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ലക്ഷണ പശക് തോന്നി. അടുത്ത മുറിയിലോട്ട് ചെന്നപ്പോൾ മൂത്ത മകനാണ് താമസിക്കുന്നത്. ഇതുപോലെ തന്നെ അതേ സ്ട്രക്ചർ ആ മുറിയിലും ഉണ്ട്. കട്ടിലുണ്ട്, അടുക്കളയുണ്ട്, ടി വി ഉണ്ട്. അതായത് ഒരു കുടുംബം മുഴുവൻ ഒരു മുറിക്കുള്ളിൽ. ഒരു വീടല്ല, രണ്ട് വീടല്ല, നാല് ആൺമക്കളുണ്ട്. നാല് ആൺമക്കളും ആ വീട്ടിൽ നാല് മുറികളിൽ ഓരോ അടുക്കള സൃഷ്ടിച്ച് ഓരോ കുടുംബമായിട്ട് ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുന്നു. വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. ഓരോ വീട്ടിലും പ്രാർത്ഥിച്ചിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ വഴികാട്ടിയായിട്ടുള്ള ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ എങ്ങനെ ഇരുന്ന കുടുംബമാണെന്നറിയോ? ഞാൻ ചോദിച്ചു, എങ്ങനെ ഇരുന്ന കുടുംബാ? ഈ നാടിൻ്റെ വിളക്കായിരുന്നു അച്ഛാ വിളക്ക്, ഇപ്പൊ ഭയങ്കര വഴക്കാ അച്ഛാ വഴക്ക്. വിളക്കായിരുന്നു, ഇപ്പൊ വഴക്കായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കി, ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നാലാൺമക്കളും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങൾ വന്നതോടുകൂടിയ പ്രശ്നം. നാട്ടിലെ പെണ്ണുങ്ങളാ, നമ്മളൊന്നും അല്ല കേട്ടോ, നമ്മൾ നല്ലവരാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന അന്ന് തുടങ്ങി അന്നും പ്രശ്നമില്ലായിരുന്നു. അന്നത്തെ നാളിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന നാളുകളിൽ എൻ്റെ അച്ഛ ഈ നാല് പെണ്ണുങ്ങളും പള്ളിയിലോട്ട് പോകുന്നത് കാണാൻ ഞങ്ങളവിടെ കാത്തു നിൽക്കുമായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഫാഷൻ ഷോയ്ക്ക് പോണ പോലെയായിരുന്നു അച്ഛ. എന്തൊരു യോജിപ്പ്, എന്തൊരു സ്നേഹം. നാല് പെണ്ണുങ്ങളും നാല് ഭാര്യമാരും ഒരേ വേഷം. പച്ച സാരി ഉടുത്താൽ നാല് പച്ച, പച്ചക്കമ്മൽ, പച്ച ചെരുപ്പ്, പച്ച ബ്ലൗസ്, പച്ച സാരി, മൊത്തം പച്ചമയം. വേറൊരുത്തി ദിവസം മഞ്ഞയാണെങ്കിൽ മൊത്തം മഞ്ഞമയം. എൻ്റെ അച്ഛ പോ കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. പള്ളിയിലോട്ട് പോണ പോക്ക് കണ്ട എൻ്റെ അച്ഛ, എന്നെ രസമായിരുന്നെന്നറിയോ? ഇപ്പോഴോ? എൻ്റെ അച്ഛ ഇപ്പോൾ ഒരുമിച്ച് ഇവരെ കണ്ടിട്ടില്ല. ഒരുത്തി കറുപ്പാണെങ്കിൽ മറ്റത് വെളുപ്പ്, മറ്റത് വെളുപ്പാണെങ്കിൽ മറ്റത് മഞ്ഞ. അടി ഇടി എല്ലാം പ്രശ്നങ്ങളും. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിച്ച് നോക്ക്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരുമിച്ച് ഒരു കൂരയിൽ ഒരേ സ്വഭാവത്തിൽ ജീവിച്ചിരുന്നവർ ജീവിതത്തിൻ്റെ ചില താളം തെറ്റിയ അവസരത്തിൽ സ്വത്ത് തർക്കത്തോടുകൂടി എല്ല പ്രശ്നം ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വത്ത് തർക്കത്തോടുകൂടി പാപത്തിൻ്റെതായ ചില ചാഞ്ചലുകൾ ആ കുടുംബത്തിൽ വന്നതോടുകൂടി പരസ്പരം വഴക്കുണ്ടാക്കി അസ്വസ്ഥതപ്പെട്ട് ജീവിക്കുന്നു. കുടുംബത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. പാപം കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ ഇതുപോലെ ഭയം കൊണ്ട് വയ്ക്കും, ഭയത്തോടൊപ്പം നിരാശ കൊണ്ട് വയ്ക്കും, അതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തുന്ന വാസന നൽകും. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കാവോ? പൊക്കാനൊരു മടി, പൊക്ക് ചേട്ടാ. കല്യാണം കഴിച്ചിട്ടുള്ളവരെ നന്നായിട്ട് പോയി പോക്ക്. പകുതി കല്യാണം അല്ല, ഫുൾ കല്യാണം. ആഹാ, അപ്പോൾ അങ്ങോട്ടേ അങ്ങോട്ട്, വെരി ഗുഡ്. എല്ലാവരും കല്യാണം കഴിച്ചിട്ട് മിക്കവാറും തന്നെ. ഇവിടെ ഇരിക്കുന്ന മക്കളൊക്കെ നോക്കുക, എന്താ എൻ്റെ അപ്പൻ എന്നെ പൊക്കാനൊരു മടിയല്ലേ? എനിക്ക് മനസ്സിലായി, അപ്പൻ്റെ നോട്ടം ഇങ്ങോട്ടാ, വേറെ എല്ലാവരും കൂടി കല്യാണം കഴിച്ചാൽ കൊള്ളായിരുന്നു എന്നോർത്തുണ്ടാവും. ഒരു കാര്യമില്ല എൻ്റെ മക്കളെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലായി, വിവാഹം കഴിക്കപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം നിങ്ങളെ ചേർത്ത് വെച്ചതിലൂടെ നിങ്ങൾക്ക് നൽകുന്നൊരു കൃപയുണ്ട്, അനുഗ്രഹമുണ്ട്. ആത്മീയ ജീവിതത്തിൽ വളരാനുള്ള ഒരു കൃപയാണ് ദൈവം തന്നിരിക്കുക. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ, ശിഷ്യന്മാർ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, ഈ വിവാഹം എന്ന് പറയുന്നത് അത് ശരിയാകുമോ, ഇതെങ്ങനെ നടക്കും? യേശു പറയുന്നുണ്ട്, വിവാഹ ജീവിതം, കുടുംബ ബന്ധങ്ങൾ നടത്തപ്പെടുക, അത് ദൈവകൃപ കൊണ്ടാണ്. മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ദൈവകൃപ കൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ, സ്നേഹവും കൃപയും ആത്മീയ ഐക്യവും സംഭവിക്കപ്പെടുക. ഹാലേലുയാ, ഹല്ലേലുയാ. അതുകൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, വഴക്കുണ്ടാക്കുന്നത് നിങ്ങളുടെ മാനുഷിക വശമാണ്. മാനുഷിക വശത്തെ മാറ്റി നിർത്തുക, ദൈവിക ശക്തി കുടുംബത്തിൽ സ്വീകരിക്കുക. അതുകൊണ്ടാണല്ലോ കത്തോലിക്ക സഭ കൃത്യമായിട്ട് പറയുന്നത്, അൾത്താരയുടെ മുമ്പിൽ ഭാര്യയും ഭർത്താവും ചേർക്കപ്പെടുമ്പോൾ രണ്ടുപേരല്ല യേശുവിനെയാണ് സ്വീകരിക്കുക, മൂന്ന് പേരാണ് ഒരു കുടുംബത്തിൽ ചേർക്കപ്പെടുന്നത്. ഹാലേലുയ. ഈ യേശുവിൻ്റെ സ്ഥാനം മാറ്റിവെക്കുമ്പോഴാണ് നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കുന്നത്, പരസ്പരം അസ്വസ്ഥപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവിന് സ്ഥാനം കൊടുത്താൽ കാര്യങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാവും. വഴക്കുണ്ടാക്കുന്നത് കുറയും, സ്നേഹബന്ധങ്ങളിലൊരു ഒരു ഒരു താല്പര്യം കടന്നു വരും. ഇല്ലെങ്കിലോ എപ്പോഴും വഴക്കും അസ്വസ്ഥതയും കടന്നു വരും. ഹാലേലുയ, ഹല്ലേലുയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ഏകദേശം 15 വർഷം കഴിഞ്ഞു. അവർ ധ്യാനം കൂടാൻ വന്നു. ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അച്ഛാ ധ്യാനമൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ വന്നേ? എൻ്റെ അച്ഛാ ഞങ്ങളുടെ ജീവിതം മടുത്തു. മടുത്തെന്നോ? അതെ അച്ഛാ മടുത്തു. 15 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. വിദേശത്താണ് അവർ താമസിക്കുന്നത്. 15 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അച്ഛാ ഇപ്പോൾ അത്യാവശ്യം നല്ല ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ജീവിക്കാം, എനിക്കും സ്വന്തമായിട്ട് ജീവിക്കാം. ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിക്കുന്നു. കത്തോലിക്ക സഭയിൽ കുഴപ്പമല്ലോ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കത്തോലിക്കാ സഭയിൽ കുഴപ്പമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ കല്യാണം കഴിച്ചാൽ ഒരു കാരണവശാലും പിരിയാൻ പാടില്ല.
എൻ്റെ അച്ഛൻ, എന്നാലും എന്തെങ്കിലും ഒഴിവ് കഴിവ് അതിൻ്റെ അകത്ത് ഉണ്ടാകുമല്ലോ. എല്ലാ നിയമങ്ങളുടെ ഉള്ളിൽ ഒരു ഒഴിവ് കഴിവുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിച്ചു, എന്തിനാ ഇപ്പം ഈ ഒഴിവ് കഴിവിനെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്താ പറ്റിയ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛ, ഇത് ഞാൻ ഇപ്പം ഞാൻ പറയണമൊന്നും മനസ്സിലാവണില്ല. അത് ശരി. അപ്പോൾ ഇത് പറഞ്ഞ് തീരുന്ന ഉടനെ തന്നെ അതിയാൻ ചാടിക്കയറി പറഞ്ഞു, എൻ്റെ അച്ഛ ഇത് തന്നെയാണ് എൻ്റെയും പ്രശ്നം, ഞാൻ പറയണമെന്ന് ഇവക്കും മനസ്സിലാവണില്ല. അതാണല്ലോ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയണത്. പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ട് പരസ്പരം അസ്വസ്ഥതയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിച്ച് നോക്കുക, പരസ്പരം മനസ്സിലാക്കപ്പെടുന്നില്ലെന്ന്. ഇവരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു വന്നപ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇവര് 15 വർഷം മുമ്പ് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അന്ന് നാട്ടിൽ പ്രശ്നമുണ്ടായ അവസരത്തിൽ ഈ ചെറുക്കൻ പറഞ്ഞത്, ഈ പെണ്ണ് മാത്രം മതി എൻ്റെ ജീവിതത്തിൽ, ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അല്ലേ, വെറുതെ പറയണട്ടോ, ഒരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ വിചാരിച്ച ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവർ, ചെറുക്കൻ പറഞ്ഞത് ഇവളെ കല്യാണം കഴിച്ചില്ല ഞാൻ ചത്തുപോകുന്നാ പറഞ്ഞത്. പെണ്ണ് പറഞ്ഞത്, എൻ്റെ പൊന്നെ ഇതുപോലൊരു ചെറുക്കനെ എൻ്റെ ജീവിതത്തിൽ മതി, ഇവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചാവും. 15 വർഷം മുമ്പ്. ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് പറയണത് എന്താണെന്നറിയാവോ? രണ്ടുപേരും രണ്ടാകാൻ തീരുമാനിച്ചാച്ച എന്തെങ്കിലും ഒഴിവ് കഴിവുണ്ടോ എന്ന്. കാരണം എന്താണെന്നറിയാവോ? രണ്ടുപേർക്കും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സിലാവണില്ല. സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ 15 വർഷം മുമ്പ് വിളിച്ചോണ്ടിരുന്ന പേര് സ്വീറ്റി എന്നായിരുന്നു. സ്വീറ്റി, ഇപ്പം വിളിക്കുന്ന പേര് ചീറ്റി എന്നാണ്. അല്ലേ പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിച്ച് നോക്കിയേ, സ്വീറ്റി എങ്ങനെ ചീറ്റി ആയിട്ട് മാറിയത്? ആ സ്നേഹമൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയത്? ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, ദൈവം ഒരു കുടുംബത്തിൽ നൽകപ്പെടുന്ന സ്നേഹത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് സ്വർഗീയമായൊരു കൃപയാണ്. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സുകൊണ്ടൊന്നും അത് കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ എല്ലായ്പ്പോഴും മനുഷ്യനെ നോക്കുന്ന മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. മനുഷ്യൻ്റെ നേത്രങ്ങൾക്കുള്ളിൽ ആന്തരികമായൊരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ജീവിത വഴികളിൽ പരസ്പരം മനസ്സിലാക്കപ്പെടാൻ പറ്റാത്ത അന്തരീക്ഷങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ കൃപയിൽ ആശ്രയിക്കുക. മനുഷ്യൻ്റെ കഴിവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമേ നമുക്ക് അനുഗ്രഹമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കുടുംബത്തിൽ ഇപ്രകാരം ചേർത്തപ്പെടുന്ന നിങ്ങളുടെ ജീവിത വഴികളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തുമ്പോൾ ആത്മീയമായ കൃപയിൽ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. ആത്മീയ കൃപ കൊടുത്താൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും, ഇല്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ആത്മീയമായ കൃപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും. വൈകുന്നേരങ്ങളിൽ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന സമയത്ത് മക്കളെ മുട്ടുകുത്തു എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. അല്ലേ? അല്ല, അതല്ലേ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പം പുറകെ ഇരിക്കും, മുട്ടുകുത്തറ. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ശരി, അപ്പൻ വടക്കോട്ട് നോക്കി വീടിയും വിളിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഞാൻ എന്തിനാണ് മുട്ടുകുത്തണത്? അല്ലേ, അപ്പൻ മുമ്പിൽ അവിടെ നിന്ന് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പിടിച്ചാൽ മക്കളെ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഈ മക്കളുണ്ടല്ലോ നിങ്ങളുടെ മുഖത്ത് നോക്കി മുട്ടുകുത്തും. നിങ്ങൾ കാണിക്കുന്നതാണ് ഈ മക്കൾ കണ്ടുപഠിക്കുന്നത്. അല്ലേ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിത വഴികൾ നിങ്ങൾ ചിന്തിച്ചോ, മാതാപിതാക്കളെ നിങ്ങളുടെ മുഖം എന്ന് പറയുന്നത് തുറന്ന പാഠപുസ്തകമാണ്. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കണക്കും സയൻസും ബയോളജിയൊക്കെ പിന്നീട് നിങ്ങളുടെ മുഖം കണ്ടാണ് ഈ മക്കൾ പഠിച്ചു വളരുന്നത്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ നടപ്പ്. അല്ലേ, വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ സമയം കിട്ടുമ്പോൾ മാറിയ സോഫയിൽ നിന്നിരുന്നിട്ട് നോക്കണം നിങ്ങളുടെ മക്കൾ എങ്ങനെ നടക്കണമെന്ന്. കൃത്യ നിങ്ങൾ നടക്കണ പോലെ നടക്കണത്. അല്ലേ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ രീതി അവർ കാണിക്കും. ഒരമ്മ ഒരു കുട്ടിയും പിടിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്ക്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എൻ്റെ അച്ഛാ വാതറന്ന ചീത്ത വാക്കേ പറയൂ, ഒന്ന് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കച്ച, പിശാചി വീടിൻ്റെ പീഡയാണെന്നാണ് പറഞ്ഞത്. ഞാൻ കൊച്ചിനെ നോക്കി, അമ്മയെ നോക്കി, കൊച്ചിനെ നോക്കി, അമ്മയെ നോക്കി, രണ്ടാമത് നോക്കിയപ്പോൾ അമ്മ തല താത്തി കളഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെയും തലയ്ക്ക് പിടിച്ചോളാൻ പറഞ്ഞു. കാര്യം മനസ്സിലാവണമുണ്ടോ? ഇത് എവിടുന്ന് കൊച്ചു പഠിച്ചത്? അമ്മയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ടിട്ടാണ് കൊച്ചു പഠിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളല്ലേ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മക്കളുടെ മുമ്പിൽ വഴക്കുണ്ടാക്കല്ലേ, വഴക്കുണ്ടാക്കണം തോന്നിയാൽ മുറിക്കകത്ത് കടന്നു കയറി രണ്ടുപേരും കൂടി ഇടി തൊഴി എന്ത് വേണം ചെയ്തോ, മുറി തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ചിരിച്ചോണ്ട് ഇറങ്ങാവുള്ളൂ. ഇടി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ചിരിച്ചോണ്ട് പുറത്തിറങ്ങുക. കാരണം എന്തെന്നറിയോ? നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ഈ മക്കൾ കാണുന്നുണ്ട്. ഈ മക്കൾ നിങ്ങളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കും. അല്ലേ, വഴക്കുണ്ടാക്കുമ്പോൾ നമ്മുടെ ദേഷ്യഭാവത്തിൽ നിന്ന് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നമുക്ക് പോലും ഓർമ്മയില്ല. ഓർമ്മയുണ്ടോ വല്ലതും? ഓർമ്മയില്ല. പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഭാര്യയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പറയും, നീ അല്ലേ അല്ലെങ്കിൽ ഇന്നിങ്ങനെയായിരുന്ന കല്യാണത്തിന് മുമ്പ് അങ്ങനെയല്ല. കൊച്ചു കേട്ടോണ്ടിരിക്കുക, അത് ശരി, എൻ്റെ അമ്മ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയായിരുന്നല്ലേ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്ന ഓരോ വാക്ക് ഈ കുട്ടികളുടെ തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്യും. നമ്മൾ പറഞ്ഞു വരുമ്പോഴാണ് വാക്കുകൾക്ക് നിയന്ത്രണമില്ലാതാവുന്നത്. അപ്പൻ്റെ കുടുംബത്തെക്കുറിച്ച് ഉടനെ തന്നെ അമ്മ ഭാര്യ പറയുമല്ലോ. അല്ലേ, ഓ ഇയാൾ എന്നാ ഭർത്താനാ പറയണത്, ഇയാളുടെ കുടുംബത്തെക്കുറിച്ച് അറിയാം, അയാൾ അങ്ങനെയല്ലായിരുന്നു, അങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു. അപ്പോൾ കുട്ടിയെല്ലാം സ്റ്റോർ ചെയ്യും. അല്ലേ, എന്താണ്? അത് ശരി, അപ്പൻ ഇങ്ങനെയായിരുന്നു, അപ്പൻ ഇങ്ങനെയായിരുന്നിട്ടാണ് ഇങ്ങനെയായത്. അല്ലേ, നിങ്ങൾ നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വഴക്ക് പറയാനായിട്ട് കൈ ഉയർത്തുമ്പോൾ മക്കൾ പറയും, അപ്പനും അമ്മയും വലിയ വർത്തമാനമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, അപ്പൻ്റെ അമ്മയുടെയും ചരിത്രമൊക്കെ ഞങ്ങൾക്കറിയാം.
കാരണം എന്താണ്? അപ്പനമ്മയെ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇവർ കേട്ടിട്ടുണ്ട്, ഇവർ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടുകൂടെ പെരുമാറാൻ പഠിക്കുക. കുടുംബ വഴികളിൽ ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ ആത്മീയ കൃപയുണ്ടെങ്കിൽ മക്കൾക്ക് അനുഗ്രഹം കിട്ടും. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യമാണ്. നാട്ടിലൊക്കെ വളരുന്ന കുടുംബങ്ങളിൽ ഇപ്പോൾ അത് കിട്ടുന്നില്ല. നമ്മൾ ചിന്തിച്ച് നോക്ക്, നമ്മളൊക്കെ വളർന്നുകൊണ്ടിരുന്ന അവസരത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ മുത്തച്ഛൻ മുത്തശ്ശി അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളുണ്ടായിരുന്നു, അല്ലേ? മാതാപിതാക്കൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കും, വിശുദ്ധരുടെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപ കിട്ടിയത്. ഇന്ന് നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? മുത്തശ്ശനുണ്ടോ മുത്തശ്ശിയുണ്ടോ? ഇതുങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ചട്ടയം കൊണ്ട് ഉടുത്ത വല്ലവരും കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ഫാഷൻ ഷോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലേ? അതാ നമ്മുടെ കുഴപ്പം, അല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മളൊക്കെ വളർന്ന ചുറ്റുവട്ടത്ത് ജീവിത വഴികളിൽ അപ്രകാരമൊരു ചില ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യങ്ങൾ നമുക്ക് അനുഗ്രഹമായിരുന്നു. ഇവിടെ ഇരുന്ന് നിങ്ങളിരുന്ന് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ 10-12 മക്കളുണ്ട്, ഇവരോട് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? ആകപ്പാടെ 1, 1.5, 2, 2.5 അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടത്, നമ്മൾ ചിന്തിച്ച് നോക്കുക, ഇപ്രകാരം വളരുന്ന കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവില്ല. ഇതിനെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും, തലമുറകളുടെ അന്തരം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലുറപ്പിക്കണം, നിങ്ങളെ വിറ്റ പൈസ ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ടാണ് ഇവന്മാരും ഇവളന്മാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയും ബുദ്ധിയാണ് നിങ്ങൾക്ക്, അത്രയും ബുദ്ധിയുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വിവരം മക്കളുടെ മുമ്പിൽ അളക്കാൻ ശ്രമിക്കരുത്, ഒരിക്കലും അളക്കരുത്. അളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോകും. നിങ്ങളെക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് ഈ കുട്ടികൾ സംസാരിക്കും, നിങ്ങളെക്കാൾ നന്നായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കും. ആ മൊബൈൽ ഫോൺ എന്നൊക്കെ ഇതിൻ്റെ ഈ കാന്താരിയുടെ കയ്യിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കിക്കെ, ആ മൊബൈൽ ഫോൺ പിടിക്കുന്ന വിധം, അല്ലേ? എത്ര ഗെയിമുണ്ട്, എവിടെയൊക്കെ പോകണം, ഏതൊക്കെ ഇൻ്റർനെറ്റ്, ഏതൊക്കെ വെബ്സൈറ്റ്, എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കയ്യിലോട്ട് പിടിച്ചിട്ട് എവിടെയാണ് ഓണാക്കേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, അതാണ് വ്യത്യാസം. ഇവരുടെ തലയ്ക്കകത്തുള്ള വിവരം, നമ്മളെ വിറ്റ പൈസ ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കുന്നവരാണ്. അത്രത്തോളം വിവരവും ഇവരുടെ ജീവിത വഴികളുണ്ട്. ഞാൻ പറഞ്ഞു വരിക, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മൾ കണ്ടതല്ല ഇന്നിവർ കണ്ടുകൊണ്ടിരിക്കുക. ഇവരുടെ ചുറ്റുവട്ടത്ത് ഇവരുടെ സഹോദരങ്ങൾ ഇവരുടെ കൂട്ടുകാരികളും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. 1-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അത്രത്തോളം അറിവുണ്ട്. അപ്പോൾ മാതാപിതാക്കളെ, നിങ്ങൾ പരാജയപ്പെടാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ വചനത്തിലോട്ട് വരിക. മക്കൾക്ക് ആത്മീയത കൊടുക്കണം. ദൈവത്തെക്കുറിച്ച്, ദൈവകാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പിശാച് നുഴഞ്ഞു കയറുകയില്ല. മക്കളുടെ തലയ്ക്കകത്ത് പിശാച് കടന്നു വരുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. നല്ല മാതൃകകൾ പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക. ആരാവണമെന്ന് മക്കളോടൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ പലതും പല ഉത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ചാൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു യൂത്ത് റിട്രീറ്റ് വേണ്ടി ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? കുറേ കുട്ടികൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് രഞ്ജിനി ഹരിദാസ് ആവണം. ആരാണെന്നറിയാവോ? ഇല്ലായിരിക്കും അല്ലേ? അയ്യോ, ആ എല്ലാവർക്കും അറിയാം, ചിരിക്കണുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരിക, മോശമുള്ളൊരു കാര്യമാണെന്നല്ല, പക്ഷേ ചില കാര്യങ്ങൾ മനസ്സിലാവണം. പണ്ടൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ മക്കളെ വളർത്തി വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ പറയും, വിശുദ്ധരാവണം, അങ്ങനെയാവണം, ഇങ്ങനെയാവണം. ഇന്നാര് പറയും? കന്യാസ്ത്രീയാകാൻ പറയുമ്പോൾ, അച്ഛനാകാൻ പറയുമ്പോൾ ഒന്ന് അങ്ങോട്ട് ആലോചിക്കട്ടെ അച്ഛാ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒന്നും കൂടെ ആലോചിക്കട്ടെ എന്ന്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണിനോട് ഞാൻ ഇന്നാൾ, അവൾ കന്യാസ്ത്രീയാകാൻ പോകണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഠത്തിലുള്ള സിസ്റ്റേഴ്സൊക്കെ വന്ന് അവളെ വൊക്കേഷൻ ക്യാമ്പിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവളെ ഞാൻ കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ വർഷം അടുത്ത വർഷം 10-ാം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് മഠത്തിൽ പോകുമല്ലേ? നോക്കട്ടെ അച്ഛാ, അഭയയുടെ കേസൊക്കെ ഉത്തരവൊന്നും ആയിട്ടില്ലല്ലോ. അഭയ കേസേ 9-ാം ക്ലാസ് പഠിക്കുന്ന പെണ്ണ് എന്നോട് പറയുക, അഭയയുടെ കേസിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് വരട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, കാലം വല്ലാണ്ട് മോശ. ഇവരുടെയൊക്കെ തലയ്ക്കകത്തിരിക്കുന്ന ചിന്തകൾ എന്താണെന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റണില്ല. അത്രത്തോളം വിവരം ലോകത്തിൻ്റെ അറിവുണ്ട്. അപ്പം നമുക്ക് കൊടുക്കാവുന്ന ആകപ്പാടെയുള്ളത് ഈ ആത്മീയമായിട്ടുള്ള കൃപയാണ്. ദൈവത്തെ കൊടുത്താൽ ബാക്കിയെല്ലാം ശരിയാവും, അല്ലേ? പലപ്പോഴും നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തതും ഈ ദൈവീകമായ കൃപയാണ്. മക്കളോട് പലപ്പോഴും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, കുറച്ചാൾക്ക് മുമ്പ് ഒരു ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഒരുക്കത്തിന് വേണ്ടി ഞാൻ അവിടെ ചെന്നിരിക്കാനിടയായി. അവിടുത്തെ കൊച്ചച്ഛനും സിസ്റ്ററും കൂടെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം കുറച്ച് കുട്ടികൾ, നാട്ടിലാണ്, കേരളത്തിലാണ്, അപ്പം കുറച്ച് കുട്ടികളെ അവർ ദുബായിലോ മറ്റോ പഠിക്കുന്ന സ്ഥലത്തു നിന്നാണ് അവർ ആദ്യ കുർബാന സ്വീകരണം എടവകപ്പള്ളി നടത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അച്ഛന്മാർ പറഞ്ഞിരിക്കുന്നത്, ഈ അല്ല, അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത്, കുട്ടികളോട് ഇംഗ്ലീഷിൽ മാത്രം ചോദ്യം ചോദിക്കാനുള്ള, അവർക്ക് മലയാളം ഒന്നും അറിയത്തില്ല. അപ്പോൾ കഷ്ടപ്പെട്ടാണ് അവിടെ ഇരുന്ന് സിസ്റ്ററൊക്കെ ഇംഗ്ലീഷ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലെ വിവരമുള്ളവരല്ലേ, നാട്ടിലുള്ള പാവപ്പെട്ട കന്യാസ്ത്രീമാരല്ലേ? അപ്പോൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛൻ അവിടെ, അച്ഛനും ഈ കന്യാസ്ത്രീയൊക്കെ ചോദിക്കുന്നു, ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്? ഉടനെ ഒരു തടിക്കുട്ടൻ ചാടി എഴുന്നേറ്റ് പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഹസ്ബൻഡ് ഓഫ് മേരി. എങ്ങനെയുണ്ട്, അല്ലേ? സൂപ്പർ ഉത്തരം, അല്ലേ? ഒന്നും മനസ്സിലായില്ല, കൈ എല്ലാവരും അടിച്ചു, ആ കുട്ടി താഴെ ഇരുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഹസ്ബൻഡ് ഓഫ് മേരി എന്ന്.
അല്ലേ? പ്രിയപ്പെട്ടവർ ഇന്നിക്കന്നെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവാണ് ഈശോ. എന്തൊരു വിവരാന്നറിയോ? ആദ്യ കുർബാന സ്വീകരണത്തിന് റെഡിയായി മണിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, റെഡിമണിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. യേശു എവിടെയാണ് ജനിച്ചത്? ബഹളത്തിലാണ്. ബഹളമല്ല, ബദ്ലേഹം എന്നുള്ളതാണ് ഉത്തരം. ഇതാണ് ഇതാണ് ലോകത്തിൻ്റെ അറിവെന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ ഉത്തരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞത് തമാശ പിടിച്ച കഥകളൊന്നും അല്ല, ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. എന്തൊരു അറിവല്ലേ! ഇഷ്ടം പോലെ ലോകത്തിൻ്റെ അറിവുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏതൊരു കാര്യം ഈ കുട്ടികളോട് ചോദിച്ചു നോക്ക്, അവർ പറയും. ഏതൊരു കാര്യം അത് നിങ്ങളോട് ചോദിച്ചു നോക്ക്, എല്ലാ ഉത്തരങ്ങളും പറയും. ഏറ്റവും പുതിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാലും പറയും, അല്ലേ? അറിയത്തില്ലേ? അതുകൊണ്ട് അവൻ്റെ ചിരി കണ്ടോ? എല്ലാം അറിയാം, അല്ലേ? നിങ്ങൾ ചോദിച്ചു നോക്ക്, ബൈബിളിൽ എത്ര അധ്യായങ്ങളുണ്ടെന്നോ എത്ര സുവിശേഷങ്ങളുണ്ടെന്നോ, അല്ലേ? എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഉടനെ അല്ലേ പോരണില്ല, ഇങ്ങോട്ട് വായിന്ന് വീഴുന്നില്ല. കാരണം എന്താണ്? നമുക്കത്രേ അറിവുള്ളൂ. മാതാപിതാക്കൾ നമുക്ക് നമ്മുടെ ജീവിത വഴികളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മീയ അറിവിനെക്കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും പണ്ടൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ അപ്പനും അമ്മയും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും വിളിച്ച് മാറ്റിയിരുത്തിയിട്ട് വിശുദ്ധരുടെയൊക്കെ ജീവിതകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിൽ എത്ര പേർക്ക് ജീവിതകഥ പറയാനറിയാം? ആകപ്പാടെ വന്നിട്ടും പോയിട്ട് ഒരു അൽഫോനിസാമ്മനെക്കുറിച്ച് മാത്രം അറിയാം. മക്കളെ, അൽഫോനിസാമ്മ കുടമാളൂർ ജനിച്ചു. എത്ര നേരം ഈ കുടമാളൂർ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ? വേറൊരു വിശുദ്ധനെക്കുറിച്ച് വിശുദ്ധയെക്കുറിച്ച് പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ തലയ്ക്കകത്ത് അത്രേ കിട്ടിയിട്ടുള്ളൂ, നമുക്ക് അത്രേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ആത്മീയത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല വഴിക്കാവും, ദുഃഖിക്കേണ്ടി വരും, കരയേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, അമ്മ വന്ന് അപ്പൻ വന്ന് പറയുന്നു, മക്കൾക്ക് മകളെ പഠിപ്പിച്ച് വലുതാക്കി ഇത്രയാക്കിയാക്കി, എൻ്റെ അച്ഛൻ ഞാൻ സമ്പാദിച്ചത് മുഴുവൻ വേസ്റ്റായില്ലേ, ദാണ്ടേ അവള് വേറൊരുത്തൻ്റെ പുറകെ പോയി, തീർന്നു തീർന്നു, അധ്വാനിച്ചത് മുഴുവൻ വെറുതെയായി പോകുന്നു. അധ്വാനിക്കുമ്പോൾ ദൈവത്തിനെ ചേർത്ത് പിടിച്ച് അധ്വാനിച്ചാൽ അതിൽ റിസൾട്ട് ഉണ്ടാവും, ഉത്തരങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു ഭോഷനായ ധനികൻ്റെ ഉപമ. എല്ലാ ദിവസവും തലയ്ക്കകത്തുണ്ടായിരിക്കണം. ആത്മാവിനോട് നമുക്ക് പറയാൻ പറ്റണം, ആത്മാവെ ആനന്ദിക്കുക. ആത്മാവിനോട് തിന്നാനും കുടിക്കാനും അല്ല പറയേണ്ടത്, ആത്മാവെ ആനന്ദിക്കുക. ആനന്ദമെന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്, ദൈവം തരുന്നതാണ്. ആനന്ദമെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈഫ് ലിവിങ്ങിൻ്റെ ഭാഗമാണ്. നമുക്കൊക്കെ ഉള്ളത് രസമാണ്, അല്ലേ? സന്തോഷമൊന്നുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് രസം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, രസങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു ടി വി കാണുമ്പോൾ നമുക്ക് രസം കിട്ടും, നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് രസം ഉണ്ടാവും. ആനന്ദമെന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ നമുക്ക് തകർക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. രോഗമുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഏതൊക്കെ വഴികളിലൂടെ പോയാലും ഈ ആനന്ദത്തിന് നമുക്ക് തകർക്കാൻ പറ്റില്ല. കാരണം അത് ദൈവം തരുന്നത് കൃപയാണ്. നമ്മുടെ തകർച്ചകളുടെ നടുവിൽ മക്കൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ദൈവീകമായ ആനന്ദമാണ്. ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഒറ്റയും ഒന്നേയുള്ളൂ, കുടുംബത്തിൽ ആത്മീയ ചൈതന്യം, നഷ്ടപ്പെട്ടു പോയ ആത്മീയ ചൈതന്യം തിരിച്ചു പിടിക്കുക. ദൈവം ഈ ഭൂമിയിൽ കുടുംബങ്ങളെ സ്ഥാപിച്ചത് ഇപ്രകാരം ആത്മീയമായിട്ട് ഉയരാനാണ്. ആത്മീയ മേഖലയിൽ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾക്കെല്ലാ മേഖലകളിലും സമൃദ്ധി ഉണ്ടാവും. ആത്മീയ ബന്ധം ഭൗതിക സമൃദ്ധി തന്നിരിക്കും, യാതൊരു സംശയമില്ല. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ കഷ്ടപ്പാട് ദൈവം അനുഗ്രഹവും അഭിഷേകവുമായിട്ട് ഉയർത്തും. എപ്പോഴാണെന്നറിയാവോ? ആത്മീയ മേഖലയിൽ ശ്രദ്ധ വെച്ച് ജീവിക്കുമ്പോൾ. ഭൗതിക മേഖലയിൽ ശ്രദ്ധ വെച്ച് ജീവിക്കുമ്പോൾ നമുക്ക് തകർച്ചയുണ്ടാവും, ആത്മീയ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. എൻ്റെ പേര് പിലോമിന ജോസഫ്. ഞങ്ങൾ മധ്യപ്രദേശ് ഭോപ്പാലിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ നാല് പേര് വന്നിട്ടുണ്ട്. ആറ് പേര് വരാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾ നാല് പേര് വരാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു ദൈവം തന്നൊരു നല്ല ഉപകാരത്തിനായിട്ട് നന്ദി പറയാനായിട്ട് അവിടെ വന്നത്. ഇന്നലെ നിങ്ങളെല്ലാം കണ്ടു കാണും. ഒരു മോൻ നടുവേദനയ്ക്ക് ഇവിടെ വന്ന് സുഖപ്പെട്ടതായിട്ട് പറയുന്നത്, അത് എൻ്റെ മകനാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ ഒന്നര വർഷം മുമ്പ് ഇവിടെ വീണിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് മുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അവിടെ ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ആരാധനയുടെ നേരത്തെ അച്ഛൻ പറഞ്ഞു, പുരിയത്തിന് മുകളിൽ വേദനയുള്ള ഒരു സഹോദരിയുടെ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞാനാണ്. കൈകളടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പിന്നെ മറ്റൊന്ന്, ഇന്നലെ ഞാൻ കൗൺസിലിംഗ് ചെന്നപ്പോൾ എൻ്റെ മോനെ കൗൺസിലിംഗ് ചെയ്ത ആൾ തന്നെയാണ് എന്നെയും കൗൺസിലിംഗ് ചെയ്തത്. അപ്പോൾ കൗൺസിലിങ്ങിൽ ഇരുന്നപ്പം എന്നോട് പറഞ്ഞു, ഞാൻ മോൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മെസ്സേജ്.
പലരും എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. എൻ്റെ പ്രാർത്ഥന ഇതാണ്, എന്നെ സഹായിക്കുന്നത് മാതാവാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് അപ്പം 19 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ക്യാൻസർ രോഗിയായിരുന്നു. ക്യാൻസർ രോഗി എന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും ഉപേക്ഷിച്ച ക്യാൻസർ രോഗി, ആർക്കും പ്രതീക്ഷയില്ലാതെ അവസാനത്തെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? എനിക്ക് പോട്ടയിൽ പോകണം. ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പോട്ട എൻ്റെ സ്വന്തം നാടാണ്. പോട്ടയിൽ പോകണം. അവിടെ ചെന്ന് എനിക്ക് ഒരു നല്ല മരണത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ആഗ്രഹിച്ചു, ക്യാൻസർ രോഗം നല്ലതാണ്, ജീവിക്കുന്നവരെല്ലാവരും മരിക്കാനുള്ളവരാണ്. പക്ഷെ ഒരു കാര്യം, ക്യാൻസർ രോഗി എപ്പോൾ മരിക്കുന്നതെന്ന് അവർക്ക് നേരത്തെ അറിവ് കിട്ടും, അവർക്ക് ഒരുങ്ങാനുള്ള സമയം കിട്ടും. ഞാൻ ക്യാൻസർ രോഗത്തിന് സുഖമാകാൻ പ്രാർത്ഥിക്കാൻ പോയതല്ല, നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് എനിക്ക് ഈശോ എന്നെ തൊട്ടു. ഈശോയെ എനിക്ക് ജീവനുള്ള യേശു ക്രിസ്തുവിനെ ഞാൻ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ കുർബാന കൈക്കൊള്ളാൻ നേരത്ത് ഈശോയുടെ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലി. ആദ്യത്തെ ദിവസം അവിടെ പോട്ടേ ചെന്നിട്ട് എൻ്റെ ഈശോയെ, എൻ്റെ രക്തം അഴുക്കാണ്, ക്യാൻസർ കൊണ്ട് രോഗം പിടിച്ച അസുഖമാണ്, അങ്ങയുടെ ഒരു നല്ല തുള്ളി രക്തം എൻ്റെ ശരീരത്തേക്ക് തന്ന് എൻ്റെ ആത്മാവിനെ ശുദ്ധിപ്പെടുത്താൻ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചതാണ്. അപ്പം അതല്ലാതെ ഞാൻ മറ്റൊന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി സഹായിക്കണമെന്ന്. അപ്പോൾ കുറച്ച് സഹനങ്ങളൊക്കെ എനിക്കുണ്ട്, കുറച്ച് വേദനകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഇന്ന് എനിക്ക് 65 വയസ്സുണ്ട്. കുറഞ്ഞത് ഒരു 5 വർഷമായിട്ട് ഒരു ടാബ്ലറ്റ് പോലും ഞാൻ കഴിക്കുന്നില്ല. നല്ലൊരു കയ്യടി കൊടുക്കാം. ഹല്ലേലൂയ. ഇരുരക്തമൊഴുക്കണമേ അഭിഷേകം ചെയ്യ.